നമസ്കാരം. ഞാൻ തൃക്കാക്കര നഗരസഭയ്ക്ക് മുമ്പിലാണുള്ളത്. ഇന്ന് തൃക്കാക്കര നഗരസഭയിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഉള്ള ഒരു ദിവസമായിരുന്നു. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ടുണ്ടായിരുന്ന വിവാദം, ഇവിടെ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ, താൽക്കാലിക നിയമനങ്ങളിൽ വലിയ രീതിയിലുള്ള അഴിമതിയുണ്ട് എന്നുള്ള രീതിയിൽ വലിയ സമര കോലാഹലങ്ങളുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അതന്വേഷിക്കുന്നതിന് വേണ്ടി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഉദ്യോഗസ്ഥർ ഇന്ന് തൃക്കാക്കര നഗരസഭയിലെത്തി ഫയലുകൾ പരിശോധിക്കുന്ന ഒരു നടപടിക്രമങ്ങൾ ഇന്നുണ്ടായിരുന്നു. ആ വാർത്തയും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും നമുക്ക് പരിശോധിക്കാം. നമുക്ക് ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു വ്യക്തമായ തീരുമാനമുണ്ട്. കൊറോണ കാലമായതുകൊണ്ട് നിലവിലുള്ള ഈ ഈ പിരിച്ചുവിടണമെന്നാണ് ഗവൺമെൻറ് അതിനെല്ലാം മറികൂടുന്നതുകൊണ്ട് കഴിഞ്ഞ 5 വർഷം കൂടെ ജോലി എടുത്തുകൊണ്ടിരുന്ന ദൈവവേസുള്ള ആളുകളെ പിരിച്ചുവിടുകയും അവർക്കിഷ്ടപ്പെട്ട ബന്ധുക്കാരെ, അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് തോറ്റ UDFന്റെ മത്സരിച്ച് തോറ്റവരൊക്കെയാണ് വീണ്ടും ഇവിടെ നിയമിച്ചിരിക്കുന്നത്. ഇതിനെതിരെ കളക്ടർക്കും അതോടൊപ്പം തന്നെ മന്ത്രിക്കും എല്ലാം പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിനും പരാതി കൊടുത്തിട്ടുണ്ട്, മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, അതുപോലെ അതിനോടൊപ്പം തന്നെ വിജിലൻസിനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ എംപ്ലോയ്മെൻറ്റിൽ കൊടുത്ത പരാതി എംപ്ലോയ്മെൻറ്റ് ഓഫീസും അതുപോലെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ സൂപ്രണ്ടിൻ്റെ മുറിയിൽ നിന്ന് അതെല്ലാം ഫയലുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യാതൊരുവിധ അടിസ്ഥാനമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ ഇല്ലാതെ തന്നെയാണ് ഈ 21 പേരെ നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ ഭീമമായ കാശാണ് അവരോട് ഈ ഇപ്പോഴത്തുള്ള ഭരണസമിതി കൈപ്പറ്റിയിരിക്കുന്നത്. നഗരസഭ പുതിയതായിട്ട് കയറിയ ശേഷം 2021 കാലഘട്ടത്തിൽ നമ്മുടെ JHC 4 JHCമാരെ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 4 ഓവർസിയർമാരെ, അതുകൂടാതെ തന്നെ റവന്യൂയിൽ ബിൽ കളക്ടർമാരായിട്ട് 15 സ്ത്രീകളെയും അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് സർക്കാരിന്റെ അനുമതിയോ അല്ലെങ്കിൽ സർക്കാരിന്റെ കൃത്യമായ ഒരു നിർദ്ദേശവും പാലിക്കാതെ എംപ്ലോയ്മെന്റ് വഴിയല്ലാതെയും ഇവർ അഴിമതി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇന്റർവ്യൂ പോലും നടത്താതെ ആണ് ഈ ഇവരെ നിയമിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും നീതിപരമായ കാര്യമായിട്ടല്ല ഇവർ ചെയ്തേക്കാം. ഇത് തൃക്കാക്കര നഗരസഭയില് താൽക്കാലിക ജീവനക്കാരുടെ കാലാവധി കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മുനിസിപ്പാലിറ്റി കൗൺസിലിൽ തീരുമാനമെടുത്തതിന് ശേഷം കൗൺസിൽ തീരുമാന പ്രകാരം നമ്മൾ പത്രപരസ്യം കൊടുത്തതിന് ശേഷം പ്രത്യേകിച്ച് നമ്മുടെ കോവിഡ് മാനദണ്ഡം നിലനിൽക്കുന്നതിനാൽ ലൈവ് ഇൻ്റർവ്യൂ നടത്താതെ ഫോണിൽ വഴി ഇൻ്റർവ്യൂ നടത്തിയാണ് നമ്മൾ ഈ പറഞ്ഞ താൽക്കാലിക ജീവനക്കാരെ ഇവിടെ യോഗ്യതയുണ്ട്. അവരെ ഇപ്പൊ നമുക്ക് ആർക്ക് വിവരാശം വെച്ചാലും അവരുടെ യോഗ്യത നമുക്ക് 1 10-ാം ക്ലാസ്, പിന്നെ 2-ാമത് കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ്. തൃക്കാക്കര നഗരസഭയില് പുതിയ നിയമനമായിട്ട് ബന്ധപ്പെട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വന്ന് നഗരസഭയിൽ പരിശോധന നടത്തുകയുണ്ടായി. അവിടെയുള്ള നിയമനം മുമ്പ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരുടെ കാലാവധി മെയ് മാസത്തിൽ പൂർത്തിയായതാണ്. അതിനുശേഷം പുതുക്കി നൽകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പുതിയതായിട്ട് ആളെ എടുക്കുന്നതിന് വേണ്ടി പത്രമാധ്യമങ്ങളിൽ കൂടി പരസ്യം കൊടുത്ത് നിയമ നടപടികൾ സ്വീകരിച്ച് മൊബൈൽ വഴി, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൊബൈൽ ഫോൺ വഴി ഇൻ്റർവ്യൂ നടത്തിയാണ് 15 പേരെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് ശരിക്കും നിയമപരമായിട്ട് നടത്തേണ്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇവരും സ്ഥിരമൊന്നുമല്ല. ഇവരുടെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുക്കി നൽകുകയോ അല്ലെങ്കിൽ അടുത്ത ബാച്ചിലെടുക്കുകയോ ചെയ്യും. അത് ശരിക്കും നിയമപരമായിട്ട് നടക്കുന്ന ഒരു നടപടിക്രമങ്ങൾ മാത്രമാണ്. കോവിഡ് മാനദണ്ഡത്തിൽ പ്രോട്ടോകോൾ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇൻ്റർവ്യൂ നടത്തിയതും മറ്റുള്ള നിയമനം നടന്നതും. അല്ലാതെ ഇവിടെ അനധികൃതമായിട്ട് ആരെയും ഇവിടെ നിയമിച്ചിട്ടില്ല. സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം നേരിട്ട് മന്ത്രിയുമായിട്ട് സംസാരിച്ചതിൻ്റെ ബേസിലാണ് നേരിട്ട് നിങ്ങൾക്ക് താൽക്കാലികത്തേക്ക് നിങ്ങൾ നിയമനം നടത്തണം. ഇവിടെ ഫസ്റ്റ് ഗ്രേഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് പല കൗൺസിലും ഞങ്ങൾ തീരുമാനിച്ച് സർക്കാരിലേക്ക് അയച്ചതാണ്. ഫസ്റ്റ് ഗ്രേഡ് മുനിസിപ്പാലിറ്റി ആക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റാഫ് പാറ്റേൺ കൂടും. അപ്പോൾ അതനുസരിച്ച് ഇവിടെ വേറെ മറ്റുള്ളവരൊന്നും ആവശ്യം വരില്ല. എന്നാലും താൽക്കാലിക ബിൽ ക്ലർക്കർമാരെയും മറ്റുള്ളവരെയൊക്കെ നിയമിക്കേണ്ടതായിട്ട് വരും. സാധാരണ എല്ലാ ഭരണ കർത്താക്കളും നടത്തുന്നത് പോലെയുള്ള നിയമനമാണ് തൃക്കാക്കരയിലും നടന്നിട്ടുള്ളത്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ലൈഫ് ഉച്ചയ്ക്ക് വേണ്ടി തൃക്കാക്കരയിൽ നിന്ന് നയനാർമേ.